ഏവർക്കും സ്വാഗതം. നടത്തിയ പരീക്ഷകളുടെ റിസൾട്ട് പോലും സമയബന്ധിതമായി പബ്ലിഷ് ചെയ്യാൻ സാധിക്കാത്ത കേരള പി എസ് സി എന്ന വെള്ളാനയെ നമ്മുടെ സർക്കാർ എങ്ങനെയാണ് തീറ്റിപ്പോറ്റുന്നതെന്ന് വെളിവാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് വാർത്ത കേൾക്കാം. വിദ്യാസമ്പന്നരുടെ തൊഴിലില്ലായ്മ നിരക്ക് കുതിച്ചുയരുന്ന കേരളത്തിൽ ചെയർമാൻ അടക്കം പി എസ് സിയുടെ 20 അംഗങ്ങൾക്ക് പ്രതിവർഷം ശമ്പളം നൽകാൻ ചെലവാക്കുന്നത് 5.5 കോടി രൂപ. പ്രതിമാസം 2.5 ലക്ഷം രൂപയാണ് ഓരോരുത്തരുടെയും ശമ്പളം. 6 വർഷം ജോലി ചെയ്താൽ പെൻഷനും കിട്ടും. പി എസ് സി ചെയർമാന് ശമ്പളം 2.26 ലക്ഷം രൂപ. 19 അംഗങ്ങൾക്ക് 2.23 ലക്ഷം വീതം. യാത്രാപത്തിയും മറ്റ് ആനുകൂല്യങ്ങളും ഇതിനു പുറമെ. അതായത് പ്രതിമാസം ചെലവ് 45 ലക്ഷത്തോളം രൂപ. സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് പോലും 1 ലക്ഷം രൂപയാണ് ശമ്പളം. 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് പൂർത്തിയാവുകയോ ചെയ്യുന്നതുവരെ ജോലിയിൽ തുടരാം. അത് കഴിഞ്ഞ് പെൻഷനും കിട്ടും. അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതിയാണ് പെൻഷനായി കിട്ടുക. അതായത് 35,000 രൂപയോളം പെൻഷനായി കിട്ടുമെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയെന്ന് പി എസ് സിക്ക് യാതൊരു വിവരവുമില്ല. 20 വർഷം കഠിനാധ്വാനം ചെയ്തൊരു തൊഴിലാളിക്ക് 1,750 രൂപ പെൻഷൻ ലഭിക്കുമ്പോൾ 2,36,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു പി എസ് സി മെമ്പർ പ്രതിമാസം 6 വർഷത്തെ ജോലി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ 35,000 രൂപയാണെന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പി എസ് സി അംഗങ്ങൾ കൈപ്പറ്റിയ ചികിത്സാ ആനുകൂല്യം എത്രയെന്ന് വെളിപ്പെടുത്താനാകില്ല എന്നും വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിലുണ്ട്.